ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റായി എങ്ങനെയാണ് ചിക്കൻ ഷവർമ വീട്ടിലുണ്ടാക്കുന്നത് നോക്കിയാലോ. ഷവർമ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് കുബൂസാണ്. സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചിക്കൻ ഷവർമ ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ആദ്യം നമുക്ക് കുബൂസ് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഡോ കുഴച്ചെടുക്കുന്നത്. അധികം ചൂടാവാനും പാടില്ല, വെള്ളത്തിനധികം ചൂട് കുറഞ്ഞു പോകാനും പാടില്ല. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം. കുറച്ച് മൈദ തൂവിയിട്ട് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ കുഴച്ചെടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നല്ല സോഫ്റ്റായി വരുന്നത്. അര ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നനഞ്ഞൊരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം. 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, അതായത് ഇതിൻ്റെ ഡബിൾ സൈസ് ആകും വരെ. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, അറബിക് മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ലെമൺ ജ്യൂസ് ചേർത്ത് മാറിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡോ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. എയർ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി പരത്തിയിട്ട് ചപ്പാത്തിനേക്കാളും കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 9 ബോളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ബോൾസ് 10 മിനിറ്റ് നനഞ്ഞ ടവലുകൊണ്ട് കവർ ചെയ്തേക്കുന്നത് നല്ലതാണ്. അതുപോലെ പരത്തിയതിന് ശേഷവും 10 മിനിറ്റ് കവർ ചെയ്തേക്ക് നല്ലതാണ്. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ചുട്ടെടുക്കാം. ഇനി ഓരോന്നായി പരത്തിയെടുക്കാം. കുറച്ച് മൈദ തൂവിയിട്ട് പരത്തിയെടുത്താൽ മതിയാകും. നല്ല ചൂടായ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. അധികം തിന്നുമല്ല എങ്കിൽ അധികം കട്ടിയല്ലാത്ത രീതിയിൽ പരത്തിയെടുക്കണം. ചെറിയ ബബിൾസ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. 2 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. പൊങ്ങി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം. ഇതേപോലെ കംപ്ലീറ്റ് ചുട്ടെടുക്കാം. കേബേജ്, കക്കിരി, ക്യാപ്സിക്കം, സവാള, ഞാനെല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തത്. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യാം. മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഒരിക്കലും ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മയോണൈസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ടൊമാറ്റോ സ്ലൈസസും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓരോ കുബൂസ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗാർലിക് സോസാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ചില്ലി ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. മുകളിലായി കുറച്ചുകൂടി സോസ് ചേർക്കുന്നുണ്ട്. വീണ്ടും ഫില്ലിങ്സ് വെച്ച് കവർ ചെയ്യാം. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. രണ്ട് സൈഡും മടക്കിയിട്ട് ബട്ടർ പേപ്പർ ഉപയോഗിച്ച് റോൾ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചും റോൾ ചെയ്യാവുന്നതാണ്. അടുത്ത കുബ്ബൂസ് ഞാൻ കട്ട് ചെയ്യാതെയാണ് റോൾ ചെയ്യുന്നത്. ഇതുപോലെയും ചെയ്തെടുക്കാം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നത്തെ പോലെ ഇന്നും പറയുകയാണ്, എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. സൈഡ് ഡിഷായിട്ട് ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ക്യാരറ്റ് അതോ അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അടുത്ത വ്യത്യസ്തമായ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.